ചടങ്ങിൽ പങ്കെടുത്തു. മലബാറിന്റെ മൊഴിയഴകിന് മിഴിവേകിയ പ്രദീപ് കുമാർ പടിയിറങ്ങി. ആകാശവാണി മഞ്ചേരി FM-നെ കേരളത്തിലെ റേഡിയോ നിലയങ്ങളുടെ മുൻനിരയിലെത്തിച്ച പ്രോഗ്രാം മേധാവി ഡി പ്രദീപ് കുമാർ ആകാശവാണിയുടെ പടിയിറങ്ങി. ദേവികുളം FM നിലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാം പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചത്. 1985 മാധ്യമ പ്രവർത്തകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പ്രദീപ് കുമാർ മാതൃഭൂമി, കേരള കൗമുദി, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നീ ദിനപത്രങ്ങളിൽ സബ് എഡിറ്ററും ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ഉദ്യോഗസ്ഥനുമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് ആകാശവാണിയിലെത്തുന്നത്. 1992 പ്രോഗ്രാം എക്സിക്യൂട്ടീവായി തൃശൂർ ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ചു. കേരളത്തിലെ ആദ്യ FM നിലയമായ കൊച്ചി FM-ന്റെ പ്രാരംഭകാലത്ത് നേതൃപരമായ പങ്കുവഹിച്ചു. പ്രഭാത മധ്യാഹ്ന പ്രക്ഷേപണങ്ങൾ ആരംഭിച്ച് നിലയത്തെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കിയത് ഇദ്ദേഹവും അന്തരിച്ച സഹപ്രവർത്തകൻ ഡി പരമേശ്വരൻ പോറ്റിയും ചേർന്നായിരുന്നു. കോഴിക്കോട് തൃശൂർ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവിയായിരിക്കുമ്പോൾ ആ നിലയങ്ങളിലെ പരിപാടികൾ സമഗ്രമായി നവീകരിച്ചു. വിവിധ നിലയങ്ങളിൽ 60-ലധികം പരിപാടികളാണ് അദ്ദേഹം ആരംഭിച്ചത്. 29 വർഷത്തിലേറെ നീണ്ടുനിന്ന സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതിന്റെ സംതൃപ്തിയിലാണ് പ്രദീപ് കുമാർ. 2006 മലപ്പുറത്തുകാരുടെ ചിരകാല അഭിലാഷമായ ആകാശവാണി നിലയം മഞ്ചേരിയിൽ അന്നത്തെ കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തപ്പോൾ നിലയത്തിന്റെ പ്രാഥമിക ചുമതല അന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവായ ഡി പ്രദീപ് കുമാറിനായിരുന്നു. പിന്നീട് 2016 അസിസ്റ്റന്റ് ഡയറക്ടറും പ്രോഗ്രാം മേധാവിയുമായി അദ്ദേഹം എത്തി. കാലാതീതമായി ബാക്കിയുള്ളവർ സാധാരണ ജനങ്ങൾ കാണുന്നതിനതീതമായി സംഭവങ്ങളെയും കാര്യങ്ങളെയും ഒരു മൂന്നാം ഇന്ദ്രിയം കൊണ്ട് തൃക്കണ്ണുകൊണ്ട് കാണുന്നവരാണ് കവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ. ആദികവിയ വാൽമീകി തന്നെ ഉദാഹരണം മാ നിഷാദ എന്ന് പറയുമ്പോൾ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പെഴുതിയ ആ വരികൾ, എത്രയോ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകൾക്ക് ശേഷവും ഏതൊക്കെയോ എല്ലാ ജനസമൂഹങ്ങളിലും അനന്തമായ ജീവിതാവസ്ഥകളിൽ എത്രയോ തലമുറകൾ പറയുന്നുണ്ട് ഇപ്പോഴും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് 2017 ജനുവരി 26 പ്രഭാത പ്രക്ഷേപണവും 2019 ജൂൺ 2 കേരളത്തിലെ മുഖ്യ നിലയങ്ങളിൽ ആദ്യമായി ഇടവേളകളില്ലാത്ത തുടർച്ചയായ പ്രക്ഷേപണവും ആരംഭിച്ചു. മഞ്ചേരി FM അങ്ങനെ മലബാറിലെ ഏറ്റവും അധികം ശ്രോതാക്കളുള്ള നിലയമായി മാധ്യമരംഗത്ത് ശ്രദ്ധേയമായി. മലബാറിന്റെ സ്വന്തം മുഞ്ചുമൊഴിയുമായ നിലയത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. നാടിന്റെ സർഗഭാവനകൾ ആകാശവാണിയിലൂടെ പുറംലോകം കേൾക്കാൻ അനേകം വേദികൾ സൃഷ്ടിച്ചു. ഏറെ ജനകീയമാക്കി. അവതാരകരെയും ശ്രോതാക്കളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തി. പുതുമയാർന്നതും വൈവിധ്യപൂർണ്ണമായ 30 പരിപാടികളാണ് ഇക്കാലത്ത് ആരംഭിച്ചത്. ശ്രോതാക്കളാണ് ആകാശവാണിയുടെ ശക്തി എന്ന് എവിടെയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത മേലാധികാരിയാണ് പ്രദീപ് കുമാർ. ശ്രോതാക്കളുടെ ഓരോ വിശേഷാവസരങ്ങളിലും അവരിൽ ഒരാളായി പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. മലപ്പുറത്തെ കലാ സാമൂഹിക സാംസ്കാരിക വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്നു പ്രദീപ് കുമാർ. പങ്കെടുത്ത പരിപാടികളെല്ലാം ആകാശവാണിയിലെ ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇദ്ദേഹം കണ്ടെത്തിയിരുന്നത്. മാവേലിക്കര പുന്നമൂട്ടിലെ കുടുംബ വീട്ടിലും കൊച്ചി പാലാരിവട്ടത്തെ വസതിയിലുമായി